ടേക്ക് ഇറ്റ് ഈസി ഉർവശി. ഇത് തമിഴിൽ ഉർവശി അവതരിപ്പിച്ച ഒരു ടെലിവിഷൻ പരിപാടിയാണ്. എന്നാൽ അങ്ങനെയെല്ലാം ഈസിയായി എടുക്കാവുന്ന അവസ്ഥയിലല്ല ജീവിതാനുഭവങ്ങൾ ഉർവശിയെക്കൊണ്ട് എത്തിച്ചത്. മലയാള സിനിമയിൽ ഹാസ്യവും കാരുണ്യവും കുശുമ്പും കുന്നായ്മയുമെല്ലാം ഒരേ പാഠവത്തോടെ അവതരിപ്പിച്ച ഉർവശിയുടെ മനസ്സിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന വികാരം എന്താണ്? അവരുടെ മനസ്സ് പെയ്തൊഴിയാൻ ആഗ്രഹിക്കുന്നുവോ? നേരെചൊവ്വയിൽ ശ്രീമതി ഉർവശി. ഒരു മലയാളി സ്ത്രീയുടെ സാധാരണ ഭാവങ്ങൾ ഏറ്റവും നന്നായി സിനിമയിൽ അവതരിപ്പിച്ച നടിയാണ് ഉർവശി. ഉർവശിയുടെ സ്വന്തം ജീവിതം ഒരു സാധാരണ സ്ത്രീയിൽ നിന്ന് എത്രത്തോളം വിഭിന്നമായിരുന്നു? എനിക്ക് തോന്നുന്നു എൻ്റെ വിവാഹം വരെ ഒരു ജീവിതവും വിവാഹത്തിന് ശേഷം അത് വേറൊരു തലത്തിലോട്ട് എത്തുകയും ചെയ്തതാണെന്ന് എനിക്കിപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. അതുവരെ നമ്മൾ വേറെ ദുഃഖങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞിട്ടില്ല. ഷൂട്ടിങ്ങിന് പോകുന്നു, അതൊരു ജോലി പോലെ പോകുന്നു, വർക്ക് ചെയ്യുന്നു. ആ കഥാപാത്രം നന്നാക്കുക എന്നുള്ള ഒറ്റ ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ വേറെ ഒരു ഉത്തരവാദിത്തത്തെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെ അതുപോലത്തെ ഭാവങ്ങൾ തന്നെയായിരുന്നു മനസ്സിലും? ഞാൻ ഇഷ്ടപ്പെട്ടെടുക്കുന്ന റോളുകളാണ് എല്ലാം. ഈ പറഞ്ഞതുപോലെ കുശുമ്പും കുന്നായ്മയും ഇത്തിരി കുസൃതിയും ഒക്കെ ഉള്ള റോളുകളാണ്. അതിലൊക്കെ എനിക്ക് തൃപ്തിയായിരുന്നു. പിന്നൊരു ഒത്തിരി ഗൗരവത്തോടുകൂടി ജീവിതത്തെ സമീപിക്കുന്ന ഒരവസ്ഥയിലാണ് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായത്. ഈ പറഞ്ഞ കഥാപാത്രങ്ങളെയെല്ലാം വളരെ പക്വതയോടെ അവതരിപ്പിച്ച ഉർവശിക്ക് ജീവിതത്തെ അതേ പക്വതയോടെ തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞു? ഞാൻ ശ്രമിച്ചിരുന്നു, അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതിലും കുറെ കൂടെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫേസ് ചെയ്യേണ്ടി വന്നതൊക്കെ. അപ്പോൾ ആരുടെയും സപ്പോർട്ടില്ലാതെ ഞാൻ തന്നെ ഒരു ജീവിതം സെലക്ട് ചെയ്തു, എനിക്കിഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ഈ ജീവിതം തിരഞ്ഞെടുക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ജീവിച്ചു തുടങ്ങിയത്. പക്ഷേ അത് കുറേ നോക്കി. നമുക്ക് എടുക്കാൻ വയ്യാത്തൊരു ചുമടെടുത്ത് തലയെവെച്ച് തന്നാൽ നടക്കാവുന്നിടത്തോളമല്ലേ നടക്കാൻ പറ്റും, അത് കഴിയുമ്പോൾ വീഴത്തില്ല. പക്ഷേ എത്രത്തോളം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു സ്വയം? കഴിയുമായിരുന്നില്ല സാർ, അതിനൊന്നും അങ്ങനെ ഒന്നും കഴിയുമായി. ഞാൻ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് നമ്മൾ. പക്ഷേ അത് നമ്മളെക്കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതല്ലേ ചെയ്യാൻ പറ്റൂ. മറ്റൊരു ഒരു ഒരു വ്യക്തിയിൽ നിന്ന് നിർബന്ധപൂർവ്വം നമുക്ക് നേടിയെടുക്കാവുന്ന കാര്യങ്ങളല്ലേ നേടാൻ പറ്റൂ. അല്ല, മറ്റൊരു വ്യക്തിയിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട്, പക്ഷേ സ്വയം തന്നെ നമുക്ക് പലതും നേടിയെടുക്കാൻ കഴിയുമല്ലോ. അതിന് ശ്രമിച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെ? തീർച്ചയായിട്ടും ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ഇത്രയും വരെയെങ്കിലും നീ ഒരു എന്താ പറയുന്നത് തീരെ തകർന്നു പോകാതെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ശ്രമങ്ങളുടെ ഭാഗം തന്നെയാണ്. ഒരുപക്ഷെ വികാരങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടാണോ ജീവിതത്തെ കണ്ടത്, വിചാരത്തെക്കാൾ വിവേകത്തെക്കാൾ? തീർച്ചയായിട്ടും അതാണെന്ന് തന്നെ പറയേണ്ടി വരും. പലപ്പോഴും എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് നല്ലതാണെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അത് എപ്പോഴും ശരിയാവില്ലല്ലോ. നമുക്കിഷ്ടപ്പെട്ടതെല്ലാം നല്ലതാവണമെന്നില്ലല്ലോ. തീർച്ചയായിട്ടും പറഞ്ഞത് ശരിയാണ്, വിചാരം കൊണ്ടല്ല പല തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്, വികാരം കൊണ്ടെടുത്തിട്ടുള്ള തീരുമാനങ്ങളാണ്. അപ്പോൾ അത് വളരെ വ്യക്തിനിഷ്ഠമായ തീരുമാനങ്ങളായിരുന്നു? അതെ, വ്യക്തിനിഷ്ഠമായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിൽ ഇത് ശരി എന്ന് തോന്നി, ഇപ്പോൾ കാണുന്ന ഈ ശരിയാണ് എപ്പോഴും ഉള്ള ശരിയും നമ്മൾ വിശ്വസിച്ചങ്ങ് തീരുമാനം എടുക്കുക. അത് ശരിയല്ല എന്ന് പിന്നെ ബോധ്യപ്പെട്ടാലും എൻ്റെ മനസ്സിനെ തന്നെ ഞാൻ പറഞ്ഞു പറ്റിക്കുകയാണ്, അല്ലല്ല ഇത് ശരിയാവും, ഇത് ശരിയാണ്. അങ്ങനെ അങ്ങനെ ഞാൻ തന്നെ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇതൊന്നുമല്ല, സത്യാവസ്ഥ വേറെയാണ്. പക്ഷെ അത് ഉൾക്കൊള്ളാനുള്ളൊരു ബുദ്ധിമുട്ട്, ഞാൻ തീരുമാനിച്ചത് തെറ്റായിപ്പോയി എന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. ഇപ്പോൾ വിവാഹ ജീവിതത്തിൻ്റെ കാര്യം പറഞ്ഞു, ഈ ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പം ശരിക്കും എങ്ങനെയായിരുന്നു, അതിൽ നിന്ന് എത്രത്തോളം മാറിയാണ് പോയത്? സങ്കല്പം എന്ന് വെച്ചാൽ ഞാനൊരു കൂട്ടുകുടുംബത്തിലാണ് വളർന്നത്, അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിനകത്തുള്ള എല്ലാ പ്രാരബ്ധങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞാണ് ഞങ്ങൾ വളർന്നത്. അതുകൊണ്ട് പിന്നെ ഇപ്പം അമ്മാവന്മാരും കൊച്ചച്ചന്മാരുണ്ടാവും, അമ്മായി അപ്പച്ചി എല്ലാ കുടുംബാംഗങ്ങളും അമ്മയുടെ അമ്മയും അച്ഛൻ്റെ അമ്മയും രണ്ടുപേരും കുടുംബത്തിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഒരു വീട്ടിൻ്റെ എല്ലാ അടുക്കും ചിട്ടയും അറിഞ്ഞു തന്നെയാണ് വളർന്നത്. പിന്നെ അങ്ങനെ ഒരു കുടുംബത്തിൽ വളർന്നുകൊണ്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാത്രമായിട്ടുള്ള ഞാൻ എൻ്റെ എന്നൊക്കെയുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ കുറവായിരുന്നു. എല്ലാവർക്കും കൂടി ഒരു കറി വെച്ചാൽ എല്ലാം അത് കഴിക്കും, എനിക്ക് ഈ കറി ഇഷ്ടമല്ല വേറൊന്നും പറഞ്ഞാൽ അങ്ങനെ തിരഞ്ഞെടുക്കാനൊന്നുള്ള ഓപ്ഷനൊന്നും ഇല്ല അവിടെ. അതുപോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് നമ്മൾ പഠിക്കും കൂട്ടുകുടുംബത്തിലാവുമ്പോൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഏത് വ്യക്തിയുമായിട്ടും വളരെ പെട്ടെന്ന് അടുക്കാനും ഒരു സൗഹൃദം പങ്കുവെക്കാനും ഒക്കെ പറ്റിയിരുന്നു ഞങ്ങൾക്ക്. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും എൻ്റെ ചേച്ചിമാർക്കും ഒക്കെ അത് തന്നെയാണ്. വീട്ടിലെ ഇളയ കുട്ടിയായിരുന്നതുകൊണ്ട് പ്രത്യേകിച്ചും കൂടുതൽ വാത്സല്യം, ഒരുപാട് സ്നേഹവും വാത്സല്യവും എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ മറ്റൊരു കുടുംബത്തിലോട്ട് പോകുന്നതിൻ്റെ ടെൻഷനും ആശങ്കയൊന്നും എനിക്കുണ്ടായില്ല, കാരണം എനിക്ക് നല്ലോണം സ്നേഹിക്കാനറിയാം. തീർച്ചയായിട്ടും എല്ലാവരും എന്നെ തിരിച്ച് സ്നേഹിക്കും എന്നുള്ളത് മാത്രമല്ലേ അറിയൂ. മലയാള സിനിമയിലെ ഇത്രയും നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഇത്രയും നല്ല ഒരു നടി പലപ്പോഴും സംസാര വിഷയമാകുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കുടുംബജീവിതത്തിൽ സംഭവിച്ച ഒരു ദുരന്തത്തിൻ്റെ പേരിലാണ്. അത് തന്നെ ഒരു ദുരന്തമല്ലേ
ഒരർത്ഥത്തിൽ. തീർച്ചയായിട്ടും അത് എന്നെക്കുറിച്ച് എൻ്റെ പ്രേക്ഷകരും എൻ്റെ സുഹൃത്തുക്കളും എന്നെ പരിചയമുള്ളവരെല്ലാം കൂടുതൽ കൺസിഡർ ചെയ്യുന്നുണ്ടോ എന്നെനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. കാരണം മറ്റാരെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ കാര്യങ്ങളിലെന്താ ഇത്ര ശ്രദ്ധ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അത്ര തന്നെ അത്ര അതൊക്കെ കാരണം എന്ന് വെച്ചാൽ ഒരു അടുത്ത വീട്ടിലെ പെൺകുട്ടിയുടെ ഒരു ഇമേജ് ആയിരുന്നു എനിക്ക് ഞാൻ സിനിമയിൽ വന്നത് മുതൽ ഇതുവരെയും ഒരു കുറച്ച് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഇമേജിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കുടുംബത്തിലെല്ലാവരുടെയും കാര്യങ്ങൾ പ്രേക്ഷകർക്കറിയാം, എല്ലാവർക്കും അറിയാം. ഒരു എന്താ പറഞ്ഞാൽ തുറന്ന പുസ്തകം പോലെയാണ് ഞങ്ങളുടെ എത്ര മക്കളുണ്ട്, അമ്മയുടെ പേരെന്താ, അച്ഛൻ്റെ പേരെന്താ, മറ്റൊരു ആർട്ടിസ്റ്റിനും കിട്ടാത്തത്ര ഒരു പരിഗണനയുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരിക്കലും ആ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അവർ കേൾക്കുമ്പോൾ അത് വാർത്തയാവുന്നു. അത് തെറ്റ് പറയാൻ പറ്റില്ല, ഒരിക്കലും അവർ ചിന്തിക്കുന്നില്ല. അങ്ങനെ കുടുംബജീവിതം ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ പൊതുവെ ഉണ്ടായ ഒരു കാഴ്ചപ്പാട്, സമൂഹത്തിനുണ്ടായ കാഴ്ചപ്പാട് എന്താണെന്നാണ് ഉർവശി തന്നെ സ്വയം വിലയിരുത്തിയത്? എനിക്ക് എൻ്റെ പ്രേക്ഷകർ എപ്പോഴും സപ്പോർട്ടാണ് സാർ, എപ്പോഴും. എനിക്ക് എനിക്ക് പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങൾ എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രേക്ഷകർ. അതൊരു വലിയ അത്ഭുതമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളെക്കാൾ കൂടുതൽ എന്നെ കാണുന്ന എൻ്റെ ഓരോ പ്രേക്ഷകരും, പ്രത്യേകിച്ച് സ്ത്രീകൾ, അവരുടെ ഒരു പ്രശ്നം പോലെ അടുത്തു വരികയും അത് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുകയും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ഇങ്ങനെ ഉണ്ടാവും. എല്ലാവരുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ തളർന്നു പോരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നവരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ഒരു പിന്തുണ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് തന്നെ സ്വയം തിരുത്താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്താതെ പോവില്ലേ? അല്ല, പിന്നെ അതുകൊണ്ട് നല്ലതുമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും നമ്മളെക്കുറിച്ച് ഓർക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ടെന്ന് തോന്നുന്നത് നമുക്ക് മനസ്സുകൊണ്ട് ഭയങ്കര ആത്മവിശ്വാസം ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി തന്നെ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്ക് തിരുത്തണമെന്ന് തോന്നുമല്ലോ. ഈ പറഞ്ഞ പിന്തുണയൊക്കെ പ്രേക്ഷകരിൽ നിന്ന് കിട്ടുമ്പോഴും ഏറ്റവും കൂടുതലും മനസ്സിനെ വേദനിപ്പിച്ചത് എന്താണ്? വളരെ കുറച്ച് മാത്രമേ എൻ്റെ കാര്യങ്ങൾ ഞാൻ സംസാരിക്കാറുള്ളൂ. എൻ്റെ കൂട്ടുകാരുടെയൊക്കെ കാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്ന ഒരാളായിരുന്നു. അവരോടൊന്നും എൻ്റെ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും ഞാൻ പറയുകയോ അല്ലെങ്കിൽ വിഷമിക്കുകയോ അവരെന്നെ ഒരു ആശ്വസിപ്പിക്കുന്ന ഒരവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു വിവാഹത്തിന് ശേഷമുള്ള എൻ്റെ ജീവിതത്തിൽ ദുഃഖം മാത്രമേ കൂടുതൽ പറയാനുള്ളൂ. അതങ്ങനെ ഒരു സിമ്പത്തറ്റിക് ആയിട്ട് അതൊക്കെ പറയുന്നതിനോടെനിക്ക് താല്പര്യമില്ല. പക്ഷേ എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഓർത്ത് മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോൾ ഒരു വേദന എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പോൾ രേവതി, ഗൗതമി അങ്ങനെയുള്ള സുഹൃത്തുക്കളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിൽ പോലും ഇടപെട്ട് തീർക്കാൻ ശ്രമിച്ച ഉർവശിക്ക് സ്വയം ഇങ്ങനെ ഒരവസ്ഥ എങ്ങനെ വന്നു? ശരിയാണ്, ശരിയാണ്. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, എൻ്റെ എല്ലാ ഫ്രണ്ട്സിൻ്റെയും അവരുടെ പ്രശ്നങ്ങളിലെല്ലാം അതുകൊണ്ടാണ് എനിക്ക് അവരോട് പോയി പറയാൻ പറ്റാതായിപ്പോൾ, ഇതെങ്ങനെ നിനക്ക് ഇതെങ്ങനെ സംഭവിച്ചു എന്നവരെന്നോട് ചോദിച്ചാൽ എനിക്ക് മറുപടിയില്ല പറയാൻ. കാരണം ഒരുപാട് കാര്യങ്ങൾ രണ്ടുപേരുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളും രണ്ടുപേരോടും സംസാരിച്ച് അവരെ രണ്ടുപേരെയും ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എൻ്റെ കയ്യിലായിരുന്നില്ല സാർ, എൻ്റെ കയ്യിൽ ഞാൻ മാക്സിമം ഞാൻ അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിച്ചതാണ്. അത് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക്. ഇപ്പോൾ ചില കാര്യങ്ങൾ കൈവിട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഒരാൾക്ക് ഏറ്റവും വലിയ പിന്തുണ കിട്ടേണ്ടത് സ്വന്തം കുടുംബത്തിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് ഉർവശിയുടെ കുടുംബത്തിൽ നിന്ന് അത് ഉണ്ടാവാതിരുന്നത്? ഒന്നാമത് അവർ തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു. എന്നെക്കുറിച്ച് വേറൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഞാൻ അവരെയൊക്കെ എതിർത്തിട്ട് അവരുടെ ഒന്നും ഇഷ്ടത്തിന് വില കൽപ്പിക്കാതെയാണ് ഞാൻ ജീവിതം തിരഞ്ഞെടുത്തത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവരാരും സപ്പോർട്ട് ചെയ്തിരുന്നില്ല, എൻ്റെ വിവാഹ ജീവിതത്തിന് ആരും സപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഒരിക്കലും ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞവരാണ് എല്ലാവരും ബന്ധുക്കൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എനിക്ക് അങ്ങോട്ട് പോയി പറയുക എന്നുള്ളത് അത് എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു പ്രശ്നമായി. അവരെ അറിയിക്കാതെ മാക്സിമം എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ പിന്നീട് ആലോചിച്ചത്. പക്ഷെ പിന്നെ ഇത് ശരിയാവുമായിരിക്കും എന്നുള്ളൊരു ധാരണയിലാണ് അവർ നിന്നിരുന്നത്. പക്ഷേ ഉർവശിയുടെ ഭാഗത്ത് ന്യായമില്ല എന്ന് ഒരുപാട് ആളുകൾ ധരിക്കാൻ ഇടയാക്കിയത് ഈ കുടുംബത്തിൽ നിന്നുള്ള പിന്തുണ ഇല്ലായ്മയാണ്, അങ്ങനെ ചിന്തിച്ചിട്ടില്ലേ? അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല സാർ. പിന്തുണ ഇല്ലാത്തതിൻ്റെ കാര്യം അത് നമ്മൾ ഒരുപാട് വിശദമായിട്ട് പറയേണ്ടി വരും അങ്ങനെ പറഞ്ഞാൽ. കാരണം ഒരു എൻ്റെ ചിറ്റപ്പൻ്റെ മരണവും എല്ലാവരും ഒരു ഷിഫ്റ്റിംഗ് ആയിട്ട് കേരളത്തിലോട്ട് ഒന്ന് താമസിക്കുകയും ഞാൻ മദ്രാസിൽ താമസിക്കുകയും അപ്പോൾ പലർക്കും ഞാൻ മാത്രം എന്തുകൊണ്ട് അവിടെ താമസിക്കുന്നു എന്നുള്ള ചിന്ത വരും. അപ്പോൾ എൻ്റെ ഈ പ്രശ്നങ്ങളുടെ പേരിലാണ് ഞാൻ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാത്തത് എന്നുള്ളതൊക്കെ അവർ മനസ്സിലാക്കി വന്നപ്പോൾ കുറേ താമസിച്ചു, കുറേ വൈകിപ്പോയി. അപ്പം പിന്നെ അവരിടപെടുന്ന ഒരു സ്റ്റേജും കഴിഞ്ഞു പോയി കാര്യങ്ങൾ. പക്ഷേ ഈ മനോജിന് അവരുടെ പിന്തുണ അപ്പോഴും ഉണ്ടായിരുന്നു? അങ്ങനെയില്ല സാർ, അങ്ങനെ പറയാൻ പറ്റില്ല. അവർക്ക് അവരുടെ പിന്തുണ എന്നുള്ളതല്ല, രണ്ടുപേരും തൊട്ടടുത്തടുത്ത വീടുകളിലാണ് താമസം. അത് നേരത്തെ തന്നെ അങ്ങനെ വളരെ മുമ്പേ നേരത്തെ തീരുമാനിച്ചിരുന്ന ഒരു കാര്യമാണ്. അവിടെ അപ്പുറത്തൊരു വീടും കൂടെ, അപ്പോൾ അവിടെ താമസമാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ തോന്നും. വിവാഹം, വിവാഹമോചനം, കുട്ടിയുടെ മേലുള്ള തർക്കം ഇതൊന്നും ഇപ്പോൾ അസാധാരണമല്ല.
പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ പൊതുജന മധ്യത്തിലേക്ക് ഇങ്ങനെ വലിച്ചഴക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. രണ്ടുപേരും വിചാരിച്ചാൽ ഇത് കുറച്ചുകൂടെ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയില്ലായിരുന്നു. തീർച്ചയായിട്ടും രണ്ടുപേരും വിചാരിക്കണം. നിങ്ങൾ പറഞ്ഞാൽ ഇത് രണ്ട് ഭാഗത്തു നിന്നുള്ളവരും നിന്ന് ചർച്ച ചെയ്ത് തീർക്കേണ്ട കാര്യം തന്നെയാണ്. കോടതിയും അത് തന്നെയാണ് പല പ്രാവശ്യം ചോദിച്ചത്, ഇതെന്തിനാണ് ഇത്രയും വർഷങ്ങളോളം ഇത് വലിച്ചയക്കുന്നത്. ഈ കേസ് ഇങ്ങനെ നീണ്ടുപോകുന്നതാണോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം? ഒരു കാരണവും ഇല്ലാതെ ഇത് പറഞ്ഞത് തന്നെ വീണ്ടും 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 ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് വെറുതെ ഇത് നീട്ടിക്കൊണ്ട് പോകണത് എനിക്കതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇതൊരു നിയോഗമാണ്, നമ്മൾ അനുഭവിച്ചേ പറ്റൂ. പക്ഷേ ഒരു വളർന്നു വരുന്ന ഒരു കുഞ്ഞ്, അത് പെൺകുഞ്ഞാണ്, സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടിയാണ്, എല്ലാ വാർത്തകളും മറ്റുള്ളവരൊക്കെ അറിയുന്നുണ്ട്. അതിൻ്റെ ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ അതൊന്ന് പരിഗണിക്കണമല്ലോ എന്നുള്ളതാണ് എനിക്ക് വിഷമം. അത് അവളുടെ പ്രായം കഴിഞ്ഞാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് മനസ്സിലാവും അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും എല്ലാ ബന്ധുക്കളെക്കുറിച്ചും നല്ലത് കേൾക്കാൻ മാത്രമാണ് കുഞ്ഞുങ്ങളുടെ ആഗ്രഹം. അപ്പോൾ അത് ഇങ്ങനെയുള്ള വിവാദങ്ങളും വാർത്തകളും വരുന്നത് ആ കുഞ്ഞിൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മാധ്യമങ്ങൾ പോലും ശ്രമിക്കാറുണ്ട് ഈ കുട്ടിയെ വാർത്തയിൽ നിന്ന് മാറ്റി നിർത്താൻ. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളത് അമ്മയ്ക്ക് തന്നെയല്ലേ? പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? അത് നമ്മൾ കുഞ്ഞിനെയും കൂടെ നിർത്തി, പത്രക്കാരുടെയും പത്രങ്ങളുടെയും ചാനലുകളും കുഞ്ഞിനെയും കൂടെ നിർത്തി അതൊരാഘോഷമായിട്ട് എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയാൽ എന്താ ചെയ്യുന്നത്? കഴിയുന്നത് അതിനെ ഒരു ഫോട്ടോ എടുക്കാൻ പോലും ഞാൻ ഒരു ആർക്കും ഞാൻ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമൊക്കെ മീഡിയാസിനൊക്കെ വലിയ വിഷമമായിരുന്നു, കുഞ്ഞിനെയും കൂടെ അത് നിർത്തി ഒരു ഫോട്ടോ എടുക്കണം. പിന്നെ പിന്നെ അവർക്കൊക്കെ മനസ്സിലായി, കാരണം അതിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു 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 പ്രൈവസി, അത് ഒരു സാധാരണ കുഞ്ഞായിട്ട് അത് വളരണം, അങ്ങനെയായിരുന്നു ആഗ്രഹം. പക്ഷേ അതിനെ വെച്ച് തന്നെ നമ്മൾ ആഘോഷിക്കാന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? സാധാരണ നമ്മളെല്ലാം വിശ്വസിക്കുന്നത് ഒരമ്മയ്ക്ക് പകരക്കാരി ഉണ്ടാവില്ല എന്നത് തന്നെയാണ്. ഒരു 50% നീതി പുലർത്തുന്ന അമ്മയോടൊപ്പമേ ഏത് കോടതിയും ഒരു കുട്ടിയെ വിടുകയുള്ളൂ. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഇത് ഇക്കാര്യത്തിൽ അത് സംഭവിക്കാത്തത്? കോടതി കുഞ്ഞിൻ്റെ കാര്യമാണ് കൺസിഡർ ചെയ്യുന്നത്, കുഞ്ഞിൻ്റെ അമ്മയും അച്ഛനും തുല്യമായിട്ട് വേണം, അങ്ങനെ ഒരു ഓർഡറാണ് കോടതി ഇട്ടിരുന്നത്. അത് ഇവരുടെ അഭാവത്തിലായിരുന്നു, അങ്ങനെയാണ് ആ ഉത്തരവിന് അഗെയിൻസ്റ്റായിട്ട് ഒരു പെറ്റീഷൻ കൊടുത്തിട്ടാണ് ഇപ്പോൾ വീണ്ടും കേസ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞിനെ സംബന്ധിച്ച് എൻ്റെ അമ്മയുടെ കൂടെയായിരുന്നു കുഞ്ഞ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അടുത്തടുത്ത വീടുകളിലായിരുന്നു താമസമെന്ന്? അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ ഒരേ സ്കൂളിൽ പഠിക്കുകയായിരുന്നു ചേച്ചിമാരുടെ മക്കളും. അപ്പോൾ അമ്മയുടെ കൂടെ ആയിരുന്നത് കൊണ്ടാണ് ഞാൻ അത്രയ്ക്ക് കേസിൻ്റെ കാര്യത്തിൽ ഒരു ബലം കൊടുക്കാതിരുന്നത്. ഞാനും വർക്ക് ചെയ്യാൻ പോകുന്നു, ഞങ്ങളെല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അമ്മയാണ് കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ പെട്ടെന്ന് കുഞ്ഞിനെ അവിടുന്ന് പറിച്ചെടുത്തതുപോലെ ഹോസ്റ്റലിലേക്ക് മാറ്റുകയും മറ്റൊരു വീട്ടിലേക്ക് താമസിക്കാൻ പോയതും കുഞ്ഞു കുറേ ദൂരെയായത് ഇപ്പോഴാണ്, ഒരു വർഷമായിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി കൂടി ആകുമ്പോൾ അമ്മയോട് സ്വാഭാവികമായും കൂടുതൽ അടുപ്പം തോന്നേണ്ടതാണ്. അങ്ങനെ എന്തെങ്കിലും അകൽച്ച ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അല്ല, അടുപ്പം എന്ന് വെച്ചാൽ ഒരു വർഷത്തിലേറെ ഞാൻ എൻ്റെ കുഞ്ഞിനെ പോയി കണ്ടിട്ട്, ഞാൻ കോടതി വെച്ച് മാത്രമേ കാണുന്നുള്ളൂ. അതിനെ കാണാനോ എൻ്റെ വീട്ടിൽ ആരും കണ്ടിട്ടില്ല. എൻ്റെ ഒന്നിച്ച് അതിൻ്റെ ഒരു 2 ദിവസത്തിന് മുൻപ് വരെ ഒരുമിച്ച് ഒരു റൂമിൽ ഒന്നിച്ച് കിടന്നുറങ്ങിയിരുന്ന കുഞ്ഞുങ്ങളാണ്. പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി, ആരുമായിട്ട് ഒരു ബന്ധമില്ലാതായി കുഞ്ഞിന്. ഇപ്പം നിൽക്കുന്ന മറ്റൊരവസ്ഥയിലാണ് കുഞ്ഞ് നിൽക്കുന്നത്, പുതിയ അന്തരീക്ഷവും പുതിയ ആൾക്കാരും. അപ്പോൾ അതിനെന്താ സംഭവിക്കുന്നതെന്നുള്ളതിൻ്റെ സീരിയസ്നെസ് ആണ് ഇപ്പോഴാണ് കുറേശ്ശെ മനസ്സിലാകുന്നത്. ഇപ്പോൾ കുട്ടിയുടെ ഭാവിക്ക് ഇപ്പോഴത്തെ അവസ്ഥയാണ് നല്ലതെങ്കിൽ അങ്ങനെ തുടരുന്നതിൽ സന്തോഷിക്കുന്ന ഒരമ്മയാവുമോ ഉർവശി? ഒരിക്കലും കുഞ്ഞിനത് സന്തോഷമല്ലല്ലോ. സന്തോഷമല്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടല്ലേ ഞാൻ കൂടുതൽ ആശങ്കപ്പെടുന്നത്. ഒരിക്കലും അവൾക്കത് സന്തോഷമല്ല. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, ചുറ്റിനും നടക്കുന്നത് എന്താണ് കാര്യം, ആര് പറയുന്നതാണ് ശരി, എന്താണ് സത്യം ഒന്നും അറിയില്ല. സംഭവിച്ചതെല്ലാം സംഭവിച്ചു പോയി, അതേക്കുറിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് തിരുത്താവുന്നതായി എന്തുണ്ട് എന്നാണ് തോന്നുന്നത്? തിരുത്താൻ പറ്റില്ലല്ലോ സാർ. ജനനവും മരണവും വിവാഹവുമൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുന്നതിന് മുൻപേ എഴുതി വെക്കപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അത് ഇത് ഇങ്ങനെയൊന്ന് സംഭവിച്ചു പോയി എന്നാൽ ഇതങ്ങ് മായച്ചു കളഞ്ഞേക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ കളയാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. ഇതൊക്കെ ഇങ്ങനെയേ സംഭവിക്കുമായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്? അല്ല, ഇങ്ങനെ ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലോ. പക്ഷേ ഈ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും കുറച്ച് നേരത്തെ പല തീരുമാനങ്ങളും എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആവില്ലായിരുന്നു എന്നൊക്കെ തോന്നുന്നു എനിക്ക്. ഈ വന്നതിനെല്ലാം ഉത്തരവാദി താനല്ല മറ്റാരെങ്കിലും ആണ് എന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല സാർ, ഒരിക്കലുമില്ല. അതിൻ്റെ ഒരു 90% ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏറ്റെടുക്കുന്നു. മറ്റാരെയും നമുക്കതിൽ കുറ്റപ്പെടുത്താനില്ലല്ലോ. ഞാൻ എനിക്കിഷ്ടപ്പെട്ടു, എനിക്കത് ശരിയും തോന്നി, ഞാനത് ചെയ്തു. അതിൻ്റെ ശരികേടുകളെല്ലാം അനുഭവിക്കാൻ ബാധ്യസ്ഥയാണ് ഞാൻ. അതിലെന്നെ മോള് വിഷമിക്കുന്നുണ്ടെന്നത് മാത്രമേ ഉള്ളൂ, എന്നെ വിഷമിപ്പിക്കുന്ന കാര്യം അത് മാത്രമേ ഉള്ളൂ. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം ഉർവശിയെക്കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ പ്രചരിച്ചു, ബോധത്തിലല്ല എന്ന് വരെ പ്രചരിച്ചു. എന്താണ് വാസ്തവം? ആരോപണങ്ങൾ ഒരാൾ വാശിപ്പുറത്ത് പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കുന്നവരാ അതേ രീതിയിൽ എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ അത്രക്കുള്ള ഇമ്പോർട്ടൻസ് മാത്രമേ കൊടുക്കൂ, അത് അത്രക്കുള്ള പ്രാധാന്യം കൊടുക്കും. കാരണം മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് വിളിച്ച് പറയുക എന്നുള്ളത്. ഇപ്പം നമ്മെക്കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങൾക്ക്
അത്രയ്ക്കൊക്കെ പ്രാധാന്യമേ കൊടുക്കുന്നു എന്ന് നമുക്ക് പറഞ്ഞു നിൽക്കാം. എങ്കിലും എവിടെയൊക്കെയോ അത് ബാധിക്കും, അതുപോലെ ബാധിച്ചിട്ടുണ്ടാവില്ലേ? ഇത് ഇത്തരം ആരോപണങ്ങൾ കാരണം പിന്നെ വിവാഹം 8 വർഷം വിവാഹം കഴിഞ്ഞ് ഒന്നിച്ച് ജീവിച്ചു, വിവാഹം കഴിക്കാത്ത പ്രണയം 1-6 വർഷം, 14 വർഷം ഒരുമിച്ചുള്ള ജീവിതത്തിൽ എങ്ങും പറയാതെ പെട്ടെന്നൊരാളൊരു ഒന്ന് ഒന്ന് ഒരു സംഗതി വിളിച്ചു പറയുക എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള സത്യാവസ്ഥയെക്കുറിച്ച് ജനത്തിനൊന്നും ബോധ്യപ്പെടുത്തില്ല. അല്ല, മറ്റാരെങ്കിലും വിളിച്ചു പറയുന്നത് നമ്മുടെ വിഷയമേ അല്ല. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഈ സമ്മർദ്ദം കൂടി വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാനായി നമ്മൾ എന്തെങ്കിലും മാർഗം കണ്ടെത്തിയോ എന്നാണ്? ഒരിക്കലുമില്ല. അതൊന്നും ഒരു മാർഗമേ അല്ലല്ലോ, അതൊന്നും ജീവിതത്തിന് ഇതൊന്നും പരിഹാരം കിട്ടുന്ന മാർഗങ്ങളേ അല്ലല്ലോ. മനസ്സ് ഇടിയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ? അതായത് വിഷാദം വരിക, അങ്ങനെ എന്തെങ്കിലും അവസ്ഥ? ഇല്ല, ഞാൻ എന്താ പറയുന്നത്, പൊതുവേ തന്നെ ഇത് ഒരുപാട് പേരോട് നമ്മളിങ്ങനെ തുറന്ന് സംസാരിക്കുന്ന ആൾക്കാർക്ക് കുറേ കൂടെ എളുപ്പമാണ് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ പറയുക. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമേ ഇല്ല. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ കഴിയുന്നതും റിവീൽ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ഉറക്കത്തെ ബാധിച്ചിട്ടുണ്ട്, ഒരുപാട് തരത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴുമൊക്കെ കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. പിന്നെ എൻ്റെ പ്രൊഫഷൻ, എൻ്റെ ജോലി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളിൽ നിന്നും എനിക്ക് എന്താ പറയുന്നത്, ആ ചിന്ത ഒന്നും മനസ്സിലൊരു വിഷമം തോന്നാത്ത രീതിയിൽ എൻ്റെ സഹപ്രവർത്തകർ ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. കഴിയുന്നത് അത്തരം കാര്യങ്ങൾ ചോദിക്കാതിരിക്കാൻ അവർ ശ്രമിക്കാറുണ്ട്. ചോദിക്കാതിരിക്കാൻ അവർ ശ്രമിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ സമൂഹവും മാധ്യമങ്ങളും ഒക്കെ വെറുതെ വിമർശിച്ചു അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ചർച്ച ചെയ്തു, വിചാരണ ചെയ്തു എന്നൊരു തോന്നലുണ്ടോ? ഇല്ല, മാധ്യമങ്ങളോട് നമുക്ക് ചിലപ്പോൾ തോന്നും ചിലർ എന്താ പറയുന്നത് ഒരു നമ്മുടെ സ്വകാര്യതയുടെ പുറകെ നടന്ന് നമ്മളെ ശല്യം ചെയ്യുന്നു എന്നൊക്കെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് തോന്നും, മനുഷ്യരല്ലേ. പക്ഷേ അവർക്കും അവരുടെ ജോലി ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. വാർത്തകളായി വരുന്ന കാര്യങ്ങൾ ചാനലായാലും പത്രങ്ങളായാലും കൊടുക്കുക എന്നുള്ളത് അവരുടെ ജോലിയുടെ ഭാഗമായിപ്പോയി. എങ്കിലും എന്നെ ഹറാസ് ചെയ്തു മീഡിയാസ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് പലരും പല പിന്നെ ചാനലിലാണെങ്കിലും പത്രങ്ങളിലാണെങ്കിലും എൻ്റെ ഇൻ്റർവ്യൂ എടുക്കരുത്, തൽക്കാലം ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ ക്ഷമയോടുകൂടി പോയിട്ടുള്ളവരേ ഉള്ളൂ. വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കി മാധ്യമങ്ങൾ അനാവശ്യമായി വിചാരണ ചെയ്യുന്നു എന്നൊരു തോന്നൽ ഇടയ്ക്കുണ്ടായിരുന്നില്ലേ? ഒരു അഭിമുഖത്തെക്കുറിച്ച് മോശമായി പ്രതികരിച്ചതുകൊണ്ടാണ്, അത് മാധ്യമങ്ങൾ വഴി തന്നെ പ്രതികരിച്ചതുകൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത്. അല്ല, നമ്മൾ ഒരാളിനോട് നോക്കിയിട്ട് ഒന്നും ഒരു കാരണവുമില്ലാതെ നമ്മൾ വെറുതെ ഒരു ചോദ്യം അങ്ങോട്ട് എടുത്തിടുക എന്ന് പറയുന്നത് ആസ്ഥാനത്തുള്ള ആ ചോദ്യം അത് അനാവശ്യം തന്നെയാണ്. വെറുതെ ഒരാളിനോട് ഒരു യാതൊരു തരത്തിലുള്ള ഒരു പ്രചോദനവും ഇല്ലാതെ ചുമ്മാതെ കുറേ ചോദ്യങ്ങൾ നമ്മളങ്ങ് ചോദിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ആ ചോദ്യം ചോദിക്കുന്ന വ്യക്തിക്ക് അതിൻ്റെ ഒരു സാമാന്യ മര്യാദയെക്കുറിച്ച് അറിയണ്ടേ? ഒരു പക്ഷേ നമുക്ക് അസൗകര്യമാകുന്നത് കൊണ്ടാവുമോ ഈ ചോദ്യം അനാവശ്യമാണെന്ന് തോന്നുന്നത്? നമ്മുടെ അസൗകര്യം എന്നുള്ളതല്ല, അപ്പോൾ ഏത് ചോദ്യത്തിനും നമ്മുടെ കയ്യിൽ ഒരു മറുപടി ഉണ്ടാവുമല്ലോ. ചോദ്യങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിക്കാം, തീർച്ചയായിട്ടും അതിനൊരു മറുപടിയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. പക്ഷേ ആ ചോദ്യം ആവശ്യമുള്ളതാണോ എന്നുള്ളൊരു ഒരു സംഗതിയുണ്ടല്ലോ. ഈ ചോദ്യം ചോദിക്കേണ്ട എത്രയോ പേരുടെ സമയം നഷ്ടപ്പെടുത്തുന്നു, എത്ര കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിവുള്ളവരാണെന്നുള്ളൊരു ബോധം വേണ്ടേ? അപ്പോൾ അനാവശ്യമായിട്ട് ഒരുപാട് അഭിമുഖങ്ങൾക്കൊന്നും അങ്ങനെ ഇരുന്ന് കൊടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെ എത്തിയിരുന്നു. ആ നമുക്ക് തോന്നുമല്ലോ സ്വാഭാവികമായിട്ട് നമുക്കിത് വെറുതെ കുറച്ച്, അതായത് ഒരാൾ മാനസികമായിട്ട് കുറച്ച് തകർന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വെറുതെ കുറേ ചോദ്യങ്ങൾ അങ്ങ് ചോദിച്ചേക്കാം. ഞാൻ ചോദ്യം ചോദിക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്, ആരോടും എന്തും ചോദിച്ചേക്കാം എന്നുള്ള തോന്നൽ സംസാരിക്കുന്നത് നമുക്ക് എന്താ പറയുന്നത് അസഹനീയമാണ്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു കൗതുകം ഉണ്ടാവില്ല. മരിക്കാൻ മലയാളത്തിലൊരു സംവിധായകൻ വളരെ അവശത അനുഭവിക്കുന്ന ഒരു സമയത്ത്, അദ്ദേഹത്തിൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു സമയത്ത് ഒരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു അദ്ദേഹത്തിൻ്റെ. അദ്ദേഹത്തിൻ്റെ പ്രണയവും അദ്ദേഹം പിന്നെ ഏത് സിനിമാതാരം അവർ സിനിമയിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ ആ നടി നിങ്ങളുടെ റൂമിൽ വന്നിട്ടുണ്ടോ, നിങ്ങൾ മദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ, സ്വന്തം ബോധം പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനോടാണ് ആ ചോദ്യം ചോദിച്ചത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവൂലേ? അപ്പോൾ ഔചിത്യം എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകർക്കും വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും, കാരണം അതിന് അത് ആരോട് എപ്പോ എവിടെ എന്തെന്നൊക്കെ ഒരു കണക്കില്ലേ? ഇപ്പം വിവാഹ ബന്ധം ഏർപ്പെടുത്തിയാൽ പോലും രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ട് പോകുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ തന്നെ മുമ്പിലുണ്ട്. മനോജിനെ ഒരു സുഹൃത്തായിട്ട് കാണാൻ കഴിയില്ലാത്തൊരവസ്ഥയുണ്ടോ ഇപ്പോഴും? തീർച്ചയായിട്ടും, ഒരിക്കലും പറ്റില്ലല്ലോ, ഒരിക്കലും അങ്ങനെ പറ്റില്ല, അങ്ങനെ ഒരിക്കലും സാധിക്കില്ല. കാരണം നമ്മളെ നിരന്തരം മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിനെ എങ്ങനെ സുഹൃത്തായിട്ട് കാണാൻ പറ്റും? സൗഹൃദം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നമുക്കൊരു ആശ്വാസവും സമാധാനവും ഒക്കെ തരുന്ന അത് അവിടെയല്ലേ സൗഹൃദം ഉണ്ടാവുകയുള്ളൂ.
നമ്മളെ നിരന്തരം മാനസിക പീഡനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുവട്ടം എങ്ങനെ സൗഹൃദം ഉണ്ടാക്കാൻ പറ്റും? അപ്പോൾ മനോജിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ മനോജും ഒരുപക്ഷെ ഇങ്ങനെ തന്നെ പറയാനുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിലോ? തീർച്ചയായിട്ടും ഉണ്ടാവുമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഭാഗം ന്യായീകരിച്ച് സംസാരിക്കാനേ ഞാൻ ശ്രമിക്കാറില്ല. അത് ഒരിക്കലും അങ്ങനെയൊന്നും, ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. അതിനെ വേദനിപ്പിക്കരുത്, അതിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം. അത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ, അല്ലാതെ എൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാം നല്ല കാര്യങ്ങൾ സംഭവിച്ചിരുന്നു എന്നും മറ്റൊരാളെ കുറ്റപ്പെടുത്താനോ, വേറൊരു സ്ത്രീയുടെ ഭർത്താവാണ് ഞാൻ സംസാരിക്കാനേ പാടില്ല, മര്യാദയല്ല സംസാരിക്കുന്നത്. പക്ഷേ സൗഹൃദം എന്ന് പറഞ്ഞ വാക്കിന് വലിയ അർത്ഥങ്ങളുണ്ട്. എത്രയോ പേർ അങ്ങനെ ജീവിക്കുന്നത് എനിക്കും പരിചയമുള്ളവരുണ്ട്, എന്തൊക്കെ പല കാരണങ്ങൾ കൊണ്ടും പിന്നെ ഡൈവോഴ്സ് ചെയ്തിട്ടുള്ളവർ പലരും, പിന്നെ നല്ല സുഹൃത്തുക്കളായിട്ട് താമസിക്കുന്നവർ. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഒരു അതിനുള്ളൊരു അവസരം പോലും ഇല്ല. ചോദിക്കുന്നത് ഔചിത്യമല്ലെങ്കിൽ ക്ഷമിക്കുക, മനോജ് ഇപ്പോൾ മറ്റൊരാളുടെ ഭർത്താവാണ് എങ്കിൽ പോലും അത് ചെയ്തത് തെറ്റായി എന്നൊരു വിചാരം താങ്കൾക്കുണ്ടോ? ഒരിക്കലും ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. എപ്പോൾ ഡൈവോഴ്സ് ചെയ്തോ അപ്പോൾ മറ്റൊരാളായി മാറിക്കഴിഞ്ഞല്ലോ, അതൊന്നും ഒരു തെറ്റുമില്ല. മനോജിനുള്ള അതേ സ്വാതന്ത്ര്യം തന്നെ താങ്കൾക്കുമുണ്ട്, അത് ഉപയോഗിക്കാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഇതുവരെ ഇല്ല അങ്ങനെ. തീർച്ചയായും നാളെ സംഭവിച്ചുകൂടായികയില്ല, പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് വന്നിട്ടില്ല. കാരണം ഈ പറഞ്ഞതുപോലെ മനസ്സൊന്ന് സ്റ്റഡിയാവുക, ഒരുവിധം ഒരു സമാധാനം ഉണ്ടായാലല്ലേ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. അത് ആ ചോദ്യം ഒത്തിരി ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ചോദ്യമാണ് എനിക്ക്. കാരണം വിവാഹത്തിന് ശേഷം അഭിനയ രംഗത്ത് നിന്ന് കുറച്ച് പിന്മാറാനുള്ള തീരുമാനം തന്നെ ആയിരുന്നു സത്യത്തിൽ.